സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 7999 മുതൽ, കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ്, അയൺ ബോക്സ്, ഫ്ലാസ്ക് എന്നിവ 50% വരെ ഓഫർ നൽകുന്നു. ഏവർക്കും സ്വാഗതം. സ്കൂൾ പാചക തൊഴിലാളി സംഘടന HMSന്റെ നേതൃത്വത്തിൽ ചേലക്കരയിൽ പ്രതിഷേധ ധർണ നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മന്ത്രി കെ രാധാകൃഷ്ണനെ നിവേദനം നൽകുകയും ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സ്കൂൾ പാചക തൊഴിലാളികളുടെ സംഘടനയായ HMS വടക്കാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ ക്യാമ്പ് ഓഫീസിന് മുന്നിലെത്തി ആവശ്യങ്ങളടങ്ങുന്ന നിവേദനം കൈമാറുകയും തുടർന്ന് ചേലക്കര സെന്ററിൽ പ്രതിഷേധ ധർണയും നടത്തി. വിദ്യാർത്ഥികൾക്കുള്ള ഉച്ചഭക്ഷണ ഫണ്ട് വർദ്ധിപ്പിക്കുക, അതും സമയബന്ധിതമായി അനുവദിക്കുക, തൊഴിലാളികളുടെ പ്രതിമാസ വേതനം 5ാം തീയതിക്കുള്ളിൽ വിതരണം ചെയ്യുക, ജോലിയിൽ നിന്നും വിരമിക്കുന്ന തൊഴിലാളികൾക്ക് വിരമിക്കൽ ആനുകൂല്യം 500,000 രൂപ അനുവദിക്കുക, മിനിമം വേതനം 900 രൂപയായി ഉയർത്തുക, 250 വിദ്യാർത്ഥികൾക്ക് ഒരു തൊഴിലാളി എന്ന നിലയിൽ അനുവദിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സ്കൂൾ പാചക തൊഴിലാളി സംഘടന HMSന്റെ നേതൃത്വത്തിൽ ധർണ നടത്തിയത്. മനുഷ്യാവകാശ പ്രവർത്തകൻ ശ്രീധരൻ തേറമ്പിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ 900 രൂപ ആക്കാൻ പറഞ്ഞത് വേഗം വർദ്ധിപ്പിക്കില്ല, കണക്കുകൊണ്ട് സർക്കാർ നടന്ന കള്ളക്കളി അത് കൂടി പൊതുജനം അറിയാമല്ലോ, മാധ്യമങ്ങൾക്ക് പോലെയൊക്കെ അറിയാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പം മിനിമം വേതനം 600 രൂപ, ആ 600 രൂപ വെച്ച് ആകെ തൊഴിൽ കിട്ടുന്നത് ഒരു മാസം 20-22 പരമാവധി, അതിനെ കണക്കാക്കിയാൽ നമുക്ക് കിട്ടുന്നത് പരമാവധി 15,000 രൂപ. അത് 30 ദിവസത്തിന് പമ്പ് വെക്കണം, 22 ദിവസം തന്നെ കുടുംബം കഴിയാൻ പറ്റും, 30 ദിവസം 30-31 ദിവസം കഴിയാൻ. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ, വിഭജിക്കുമ്പോൾ കിട്ടുന്നത് 300 രൂപയാണ്. അപ്പൊ നമ്മൾ വെക്കുന്ന ഡിമാൻഡ് വളരെ അടിസ്ഥാനപരമായി ന്യായമായ ഒരു ആവശ്യമാണ്. കാരണം 900 രൂപയാക്കിയാൽ ഇന്ന് സർക്കാർ കൊച്ചുപോഷിക്കുന്ന 600 രൂപ കണ്ട് മന്ത്രിസഭയിൽ ഒന്ന് ഉന്നയിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതാവശ്യം നല്ല വ്യക്തിപരമായി നല്ല മനുഷ്യനാണ്, പക്ഷെ അതിനൊക്കെ പിന്നിലുള്ള രാഷ്ട്രീയം പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. അതുകൊണ്ട് രാധാകൃഷ്ണൻ ഈ നിവേദനം സകലരൂപം പഠിച്ച് മന്ത്രിസഭയിൽ ഉന്നയിച്ച് പാവപ്പെട്ട പാചക തൊഴിലാളികളുടെ അവർക്ക് എപ്പ സ്വർണം വന്നു കാക്കണമെന്നല്ല പറയുന്നത്, ആ പണിയെടുത്ത ദിവസങ്ങളുടെ കാശ് ഉടൻ പൂർണ്ണമായും കൊടുക്കുക. കേന്ദ്രത്തിനോട് ഒരു കണക്ക് പറയാ, ഇവിടെ ചെയ്യുന്നത് വേറെ, പ്രവൃത്തി വേറെ, നടക്കില്ല. ഒരു പുരോഗമന സർക്കാരിനും അത് ഭൂഷണമല്ല. അതുകൊണ്ട് ഇവരുടെ കാര്യമായ അവകാശങ്ങളിൽ ആവശ്യങ്ങൾ ഉടൻ അനുവദിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ധാരാളം പേരിൽ സംസാരിക്കാറുണ്ട്. ഞാനീ ദേവസ്വം വർഗജാതി ക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഓഫീസ് വരിക്കൽ എത്തി നിവേദനം നൽകി നടക്കുന്ന ഈ വിശദീകരണ പൊതുയോഗം എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഉദ്ഘാടനം. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ഷാനവാസ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. HMS തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി KS ജോഷി, ജില്ലാ സെക്രട്ടറി രാഹുൽ വി നായർ, PM ശംസുദ്ദീൻ, റോസി റപ്പായി, ഓമന ശിവൻ എന്നിവർ പ്രതിഷേധ ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.